നെമാറ പഴയ ഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ അപൂർവമായൊരു ഒത്തുചേരൽ നടത്തും. 43 വർഷങ്ങൾക്ക് മുൻപ് ജവഹർ നഴ്സറിയിൽ പഠിച്ച കുരുന്നുകളാണ് കഴിഞ്ഞ ദിവസം സംഗമിച്ചത്. ഇപ്പോൾ നെന്മാറ ആർജിഎം ഹാളിലാണ് നഴ്സറി പ്രവർത്തിക്കുന്നത്. ഇവിടത്തെ അധ്യാപിക ഗീതയെ ചടങ്ങിൽ ആദരിച്ചു. ഇത്തരത്തിലൊരു ഒത്തുചേരൽ സാധ്യമാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ അത് സംഭവിച്ചത് ഭാഗ്യമായാണ് പലരും കരുതുന്നത്. അത്രത്തോളം പ്രയത്നം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലുള്ളവരെ തേടിപ്പിടിക്കാൻ സംഘാടകർ നന്നായി പ്രയാസപ്പെട്ടു. 2-ാം വയസ്സിലും 3-ാം വയസ്സിലും കരഞ്ഞുകൊണ്ട് നഴ്സറിയിലെത്തിയവരിൽ പലരും ഇപ്പോൾ നാട്ടിൽ തന്നെയില്ല. 25 പേരാണ് ഒത്തുകൂടിയത്. അഞ്ജന, അജിത, ബാബുരാജ്, മനോജ്, ഹരിപ്രസാദ്, ഗിരീഷ് കുമാർ എന്നിവരുടെ പാട്ടിന് ശേഷം കല്യാണകൃഷ്ണന്റെ വക വിഭവസമൃദ്ധമായ ഭക്ഷണം. ഇനിയൊരു വിനോദയാത്രയാണ് പഴയ കുരുന്നുകളുടെ മനസ്സിൽ. അത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. അപൂർവമായ ഒത്തുചേരലിനെ കുറിച്ച് കെ ദിവാകരൻ വിശദീകരിച്ചു. ഞങ്ങൾക്ക് ഇത് എത്താനുള്ള കാരണബോധൻ ബാബുരാജാണ്. ബി ഡി പ്രസിഡന്റ് നിലയിൽ അവിടെ കണ്ടപ്പോഴാണ് ഇവരെ കണ്ടുപിടിച്ചു. അപ്പൊ ലൈവായിട്ടുള്ള ഞാൻ ഗിരീഷ് മറ്റേ തുടങ്ങിയ ആൾക്കാർ ഓടിയെത്തുന്നു. പിന്നെ ജവഹർ നഴ്സറി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. പിന്നെ ഈ ഫോട്ടോ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഈ ആളുകളെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ജവഹർ നഴ്സറി അവിടെ ഇപ്പോഴത്തെ ടീച്ചർ വളരെ ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മകളിലൊക്കെ പറഞ്ഞാണ്. കാരണം ആ ഒരു സ്ഥാപനത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ടീച്ചറാണ്. അംഗനവാടി ടീച്ചർമാരുടെ ഒരു വരുമാനം പോലും ആ സ്കൂളിനകത്ത് കിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തമായ ധാരണ. അത് ഞാൻ അറിഞ്ഞതിന് ശേഷം ഇത് ഈ പുറം ലോകം അറിയിക്കുകയും ഈ നന്മാറയിലെ ആദ്യത്തെ ഒരു സ്കൂളിനെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറെ ആ ഒരു വിഷയം മാധ്യമങ്ങളിലൂടെ നാളെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടെങ്കിലും ലോകം അറിയണം. അവർക്ക് അതിനാവശ്യമായ ഒരു സംവിധാനം കിട്ടണം. യു ടി വിനോസ്, പാലക്കാട്.